നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. അത് വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ ചുറ്റിക കണ്ടെടുത്തു. പ്രതിയെ കട്ടപ്പനയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ 3 പേരാണ് പ്രതികൾ. നിധീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതിസ്ഥാനത്തുള്ളത്. നവജാത ശിശുവിനെ കൊന്ന കേസിൽ വിജയൻ, നിധീഷ്, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. നിധീഷും വിജയനും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് പുറത്തറിഞ്ഞ സാഹചര്യത്തിലാണ് കൊലപാതകമെന്നാണ് FIR പറയുന്നത്. മാർച്ച് 2 നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. തുടർന്ന് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവിക മനസ്സിലാക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയെയും സഹോദരിയെയും കണ്ടെത്തി. ഇവർ ഇവിടെ താമസിക്കുന്ന വിവരം നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ വീട് വാടകയ്ക്കെടുക്കുന്ന സമയത്ത് വിഷ്ണുവും വിഷ്ണുവിന്റെ പിതാവ് വിജയനും ഒപ്പം സഹോദരി പുത്രനെന്ന് പരിചയപ്പെടുത്തി നിധീഷുമാണ് എത്തിയിരുന്നതെന്ന് അയൽവാസി പറയുന്നു. അവർ 3 പേരാണ്. വിജയൻ എന്ന് പറയുന്ന ആളും ഈ ബന ഇപ്പൊ ഇതിലെ വന്നേക്കുന്ന പ്രതിയും മെഡിക്കൽ കോളേജ് കിടക്കുന്നുണ്ട്. അവര് 3 പേരാണ് വിജയന്റെ അന്നോ അന്ന് ഇവിടെ താമസിക്കുന്നത്. അവിടെ കട്ടപ്പനയാണ് താമസിക്കുന്നത്. അവിടെ സൗകര്യമുള്ള ഒരു വീട് നോക്കി വന്നതാണ് അവർ. അവര് വീട് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതായിരുന്നു തന്നെ. എന്നാലും പിന്നെ അയലോകാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമുള്ളൂ ഒന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഒരു സഹോദരിയുണ്ട്, അത് ഇവിടെ പുറത്ത് കാനഡ ബാങ്കിലോ ഇവരങ്ങളുടെ ജോലിയാണ്. ഇവര് 3 പേര് അന്നും വന്നു പറ്റി. തള്ളയുള്ള ആൾക്കൊന്നും വന്നിരുന്നില്ല. തള്ളയുണ്ട്, തങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഇവിടെ തുടർച്ചയായി പൂജാകർമ്മങ്ങളൊക്കെ അടക്കം നടത്തിയതായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും പറയുന്നു. 2 പേരാണുകൾ അവിടെ വന്ന് വീട് വാടകയ്ക്കെടുത്തെന്നാണ് അതിന്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരുന്നത് 8 മാസത്തിന് മുന്നേ. പിന്നീട് അവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. അവരെ കുറിച്ച് ഒരു വിവരം അറിയത്തില്ലായിരുന്നു. ഈ മോഷണമായിട്ട് സംബന്ധിച്ചാണ് ആൾക്കാർ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു താമസക്കാരോട് ഉണ്ടായിരുന്നു നമുക്ക് അറിയിട്ടുള്ളത്. 9 മാസങ്ങൾക്ക് മുൻപാണ് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ ഇവർ കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2016 കേസാസ്പദമായ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. 4 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഇവർ കടിച്ചിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിധീഷാണ് അന്ന് കൊലപാതകം നടത്തിയത്. വിജയന്റെ 9 മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു, വിജയന്റെ സഹായത്തോടെയായിരുന്നു അന്ന് കൊലപാതകം നടന്നത്. എന്തായാലും തുടർച്ചയായി ഇവിടെ ആ വിചാരം അടക്കമുള്ള ക്രിയകൾ നടന്നിരുന്നതായാണ് സൂചനകളാണ് ഇപ്പോൾ പോലീസ് ലഭിക്കുന്നത്. എന്തായാലും വിഷ്ണു വിജയന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വീടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം ശിശുവിന്റെ ഇത് മുൻപ് കൊലപ്പെടുത്തിയ 2016 കൊലപ്പെടുത്തിയ ശിശുവിന്റെ മൃതദേഹം മുൻപ് ഈ മൃതദേഹം ഇവർ താമസിച്ച വീട്ടിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. അതും അടുത്തുള്ള നടപടികൾ അടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞെട്ടിച്ച കൊലപാതകമാണ് കട്ടപ്പനയിൽ നടക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരേണ്ടതുണ്ട്.